hi viewers welcome to bosco campus vision i am grishma t.j assistant professor department of commerce don bosco college coteam this is the another lecture for management concepts and thought in this lecture we are discussing about organizing meaning of organizing definition of organizing and principles of organizing organizing the term organization is derived from ദ വേർഡ് ഓർഗാനിസം വിച്ച് മീൻസ് സ്ട്രക്ചർ ഓഫ് ബോഡി ഡിവൈഡ് ഇൻറ്റു പാർട്സ് ഓർഗനൈസേഷൻ ഇൻ ആൻ എൻ്റർപ്രൈസ് മീൻസ് ദ ഇൻറ്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്സ് ടു അച്ചീവ് ദ സ്പെസിഫൈഡ് ഗോൾസ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ് ഓർഗനൈസേഷൻ എന്ന ടേം ഡിറൈവ് ചെയ്ത് വന്ന വേർഡ് എന്ന് പറയുന്നത് ഓർഗാനിസം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് അതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ബോഡി ഡിവൈഡ് ഇൻറ്റു പാർട്സ് ഓർഗനൈസേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഡിഫറെൻ്റ് പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബിസിനസ്സിൻ്റെ സ്പെസിഫൈഡ് ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഓരോ ഇൻഡിവിജ്വൽ എഫേർട്ടിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും കോഓർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ ഓർഗനൈസിങ് ഈസ് എ പ്രോസസ്സ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് യൂണിഫൈ ബാലൻസിങ് ആൻഡ് കോഓർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ബൈ ദ മെമ്പേഴ്സ് ടു അക്കംബ്ലിഷ് പ്രീ ഡിറ്റർമിൻറ്റ് ഓബ്ജക്റ്റീവ്സ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് എന്തൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും യൂണിഫൈ ചെയ്യുകയും ബാലൻസ് ചെയ്യുകയും ആക്ടിവിറ്റീസിനെയൊക്കെ കോഓർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്തിനു വേണ്ടിയാണ് പെർഫോംഡ് ബൈ ദ മെമ്പേഴ്സ് ടു അക്കംബ്ലിഷ് പ്രീ ഡിറ്റമിൻ്റ് ഓബ്ജെക്റ്റീവ്സ് ഓർഗനൈസേഷൻ്റെ പ്രീ ഡിറ്റമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓബ്ജെക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ മെമ്പേഴ്സ് മാക്സിമം പെർഫോം ചെയ്യാൻ ആക്ടിവിറ്റീസൊക്കെ പെർഫോം ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യുകയും ബാലൻസ് ചെയ്യുകയും യൂണിഫൈ ചെയ്യും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഓർഗനൈസിങ് ദെൻ ഡിഫൈൻ ഓർഗനൈസിങ് അക്കോർഡിംഗ് ടു ഹൈ മാൻ ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ്സ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻറ്റർപ്രൈസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദ അതോറിറ്റി റിലേഷൻഷിപ്പ്സ് എമംഗ് ദം ഹെയ്മാൻ ഡിഫൈൻ ചെയ്തു ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ആക്ടിവിറ്റീസിനെ എൻറ്റർപ്രൈസിലെ ആക്ടിവിറ്റീസിനെ ഡിഫൈൻ ചെയ്യുകയും ഗ്രൂപ്പിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തിനുവേണ്ടി എസ്റ്റാബ്ലിഷിംഗ് ദി അതോറിറ്റി റിലേഷൻഷിപ്പ്സ് എമംഗ് ദം അതോറിറ്റി റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഡിഫൈൻ ചെയ്യുകയും ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് ഹെയ്മാൻ പറഞ്ഞു അക്കോർഡിംഗ് ടു ഹെയ്മാൻ ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ്സ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദി അതോറിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ദം ദെൻ ലെറ്റസ് ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ആർ കോൾഡ് ആസ് ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് ബിക്കോസ് ദേ ആർ ഓൾഡ് ആൻഡ് സം ഓഫ് ദം ആർ അഡോപ്റ്റഡ് ഫ്രം ഹെൻറി ഫയോൾഡ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഓൾഡ് പ്രിൻസിപ്പിൾസ് ആണ് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് എന്തുകൊണ്ടെന്നാൽ ഹെൻറി ഫയോൾഡ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിൻസിപ്പിൾസാണ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് Principle of unity of objective. This principle refers to the functioning of an organization which should be directed towards the accomplishment of predetermined objectives. The objectives of the organization should be clearly defined. Every single individual in the organization should understand these objectives.

എന്താണ് ഓർഗനൈസേഷനിലെ ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം ഓർഗനൈസേഷനിലെ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് എന്തൊക്കെ ഓബ്ജക്റ്റീവ്സാണ് ഓർഗനൈസേഷനിലുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കണം അവർക്ക് ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഓബ്ജക്റ്റീവ് Second one, principles of specialization or division of labor. Division of labor is the basic principle of organization. It refers to division of work into small tasks and assigning the task to competent persons according to their skill and aptitude. An individual employee performing a specific task repeatedly for a long time.

വർക്കിനെ നമ്മൾ സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഓരോ പേഴ്സൺ സ്കിൽ ആയിട്ടും ആപ്റ്റിറ്റ്യൂഡും ഉള്ള ആ കൺസേൺഡ് പേഴ്സൺസിന് ആയിട്ടുള്ള പേഴ്സൺസിന് ആ ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് മാക്സിമം നമുക്ക് എന്ത് കിട്ടും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടും അതുപോലെ തന്നെ അവർ ആ ടാസ്ക് റിപ്പീറ്റഡ് ആയിട്ട് ലോങ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ അവർ ആ ഒരു കൺസേൺഡ് വർക്കിൽ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് നോളജുള്ള ആയിട്ട് മാറുകയും ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷനിൽ ആക്ഷനിലവർ എക്സ്പേർട്ടും ആ ജോബിൽ സ്പെഷ്യലിസ്റ്റും ഒക്കെ ആയിട്ട് മാറും അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നൊരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ആണ് തേർഡ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ എഫേർട്ട് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലെവൽസ് എക്സെട്ര ഷുഡ് ബി കോർഡിനേറ്റ്

ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻസിനെയും എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഓർഗനൈസേഷനെയും എല്ലാ ലെവൽസിനെയും ഒരേപോലെ കൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് പോവാൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് ട്രൈ ചെയ്യണം പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അക്കോഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൾ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ടു ടേക്ക് ആക്ഷൻ വിത്ത് ഇൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് പൊസിഷൻ റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദ ഒബ്ലിക്കേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി ആഡിക്കേറ്റ് അതോറിറ്റി ഷുഡ് ബി ഡെലികേറ്റഡ് ടു ഓൾ ലെവൽസ് ആൻഡ് വെയർ അവർ അതോറിറ്റി ഈസ് ഡെലികേറ്റഡ് ദ പേഴ്സൺ ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു പാരിറ്റി ഉണ്ടായിരിക്കണം ഒരു സമത്വം ഉണ്ടായിരിക്കണം അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഇൻസ് സബോർഡിനേറ്റ്സ് സബോർഡിനേറ്റ്സിനെ കമാൻഡ് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റും അതുപോലെ തന്നെ അയാളുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് ആക്ഷൻ എടുക്കാനുള്ള റൈറ്റും ആണ് അതോറിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്നാൽ അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഡ്യൂട്ടിയെ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാനുള്ള സബോർഡിനേറ്റ്സിൻ്റെ ഓബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ലെവൽസിലും അതോറിറ്റി എന്ത് ചെയ്യാം ഡെലിഗേറ്റ് ചെയ്യാം അതോറിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ പേഴ്സൺ ആയിരിക്കും പേഴ്സണായിരിക്കും റെസ്പോൺസിബിളാവുക ആരാണോ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്ന ആ ഡെലിഗേറ്റ് ചെയ്യുന്ന പേഴ്സൺ ആണ് ആ കൺസേൺഡ് വർക്കിന് റെസ്പോൺസിബിൾ ആവുക ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ Span of control means the maximum number of subordinates which one superior can manage effectively. The span of control should be as small as possible. Span of control depends on many factors such as nature of job, ability of superior, skills of subordinates, etc. Every manager should have only a limited number of subordinates reporting to him directly. ഒരു മാനേജറിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സബോർഡിനേറ്റ്സിൻ്റെ മാക്സിമം നമ്പേഴ്സിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം നേച്ചർ ഓഫ് ജോബ് എബിലിറ്റി ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ്സിൻ്റെ സ്കില്ല് ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ നിശ്ചയിക്കുന്നത് എല്ലാ മാനേജേഴ്സിനും അവരോട് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ നമ്പറിന് ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു പതിനഞ്ച് വർക്കേഴ്സിനെയൊക്കെ വേണമെങ്കിൽ ഒരു എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാം ഇപ്പോൾ ഒരു അമ്പത് ഉള്ള സിറ്റുവേഷനിൽ ഒരു സുപ്പീരിയറിനെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ ഒരു സുപ്പീരിയറിനും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും അതാണ് പ്രിൻസിപ്പൾസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് അക്കോഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓൾ ടെക്നീക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ അപ്ലൈഡ് ടു എ പർട്ടിക്കുലർ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ് പ്രോപ്പർലി ദർ ഷുഡ് ബി എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻ്റ് ലെവൽസ് ഫങ്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു ബാലൻസ് കീപ്പ് ചെയ്തിരിക്കണം ഇപ്പോൾ പ്രോപ്പർ ബാലൻസ് ഇല്ലാതെയാണ് നമുക്ക് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് അതിനെല്ലാം ഒരു ബാലൻസ് ഇല്ലായെങ്കിൽ അത് സ്മൂത്തായിട്ട് എന്ത് ചെയ്യത്തില്ല ഫംഗ്ഷൻ ചെയ്യത്തില്ല അപ്പോൾ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അതിലെല്ലാം ഒരു ബാലൻസ് കൊണ്ടുവരണം അങ്ങനെ ബാലൻസ് ഇല്ലാതെയാണ് ഈ ഫാക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എന്ത് കാര്യത്തിൽ ആ സ്മൂത്തായിട്ട് പോകില്ല ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് ദ മാക്സിമം നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് വിച്ച് വൺ സുപ്പീരിയർ ക്യാൻ മാനേജ് എഫെക്റ്റീവ്ലി ദ സ്പാൻ ഓഫ് കൺട്രോൾ ഷുഡ് ബി ആസ് മാൽ ആസ് പോസിബിൾ സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻസ് ഓൺ മെനി ഫാക്ടേഴ്സ് സച്ചാസ് നേച്ചർ ഓഫ് ജോബ് എബിലിറ്റി ഓഫ് സുപ്പീരിയർ സ്കിൽസ് ഓഫ് സബോർഡിനേറ്റ്സ് എക്സെട്രാ എവറി മാനേജർ ഷുഡ് ഹാവ് ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് റിപ്പോർട്ടിംഗ് ടു ഹിം ഡയറക്ട് ഒരു മാനേജറിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സബോർഡിനേറ്റ്സിൻ്റെ മാക്സിമം നമ്പേഴ്സിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം നേച്ചർ ഓഫ് ജോബ് എബിലിറ്റി ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ്സിൻ്റെ സ്കില്ല് ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ നിശ്ചയിക്കുന്നത് എല്ലാ മാനേജേഴ്സിനും അവരോട് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ നമ്പറിന് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും ലിമിറ്റഡ് നമ്പർ ഓഫ് പരിധി ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു പതിനഞ്ച് വർക്കേഴ്സിനെയൊക്കെ വേണമെങ്കിൽ ഒരു എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാം ഇപ്പോൾ ഒരു അമ്പത് ഉള്ള സിറ്റുവേഷനിൽ ഒരു സുപ്പീരിയറിനെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ ഒരു സുപ്പീരിയറിനും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് അക്കോഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓൾ ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ അപ്ലൈഡ് ടു എ പർട്ടിക്കുലർ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ് പ്രോപ്പർലി ദർ ഷുഡ് ബി എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഫംഗ്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു ബാലൻസ് കീപ്പ് ചെയ്തിരിക്കണം അപ്പോൾ പ്രോപ്പർ ബാലൻസ് ഇല്ലാതെയാണ് നമുക്ക് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻ്റ് ലെവൽസ് ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് അതിനെല്ലാം ഒരു ബാലൻസ് ഇല്ലായെങ്കിൽ അത് സ്മൂത്തായിട്ട് എന്ത് ചെയ്യത്തില്ല ഫങ്ഷൻ ചെയ്യത്തില്ല അപ്പോൾ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അതിലെല്ലാം ഒരു ബാലൻസ് കൊണ്ടുവരണം അങ്ങനെ ബാലൻസ് ഇല്ലാതെയാണ് ഈ ഫാക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എന്ത് കാര്യത്തിൽ ആ സ്മൂത്ത് പോകില്ല സെവൻത് വൺ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയി ഷുഡ് ബി ആൻസറബിൾ ഓൺലി ടു ദാറ്റ് സുപ്പീരിയർ ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ഡിസിപ്ലിൻ ആൻഡ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ റിസൾട്ട് ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിക്ക് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എന്തെന്നാൽ ഒരുപാട് സുപ്പീരിയേഴ്സിൽ നിന്നും ഒരു എംപ്ലോയിക്ക് കമാൻഡ് കിട്ടുകയാണ് എങ്കിൽ ആ എംപ്ലോയിക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല അപ്പം ഏതെങ്കിലും ഒരു സുപ്പീരിയർ മാത്രമേ ഒരു എംപ്ലോയിയെ എന്ത് ചെയ്യാൻ പാടുള്ളൂ കമാൻഡ് ചെയ്യാൻ പാടുള്ളൂ ആ ഒരു സുപ്പീരിയോറോട് ആയിരിക്കും ആൻസറബിൾ ആയിരിക്കുക ആ എംപ്ലോയി കൺസേൺഡ് എംപ്ലോയി ആൻസറബിൾ ആയിരിക്കുക പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം ഓർഗനൈസേഷനിൽ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ അക്കോഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി ഓർ ബൈ എ ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഓൾസോ സജസ്റ്റ് ദാറ്റ് ദ ജോബ് ആക്ടിവിറ്റീസ് റോൾ റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ഷുഡ് ബി സ്പെസിഫിക്കലി സ്പെൽറ്റ്ഔട്ട് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ത് ജോബാണോ അവർ ചെയ്യാൻ പോകുന്നത് എന്ത് ആക്ടിവിറ്റി ആണ് എന്ത് റോളാണ് എന്ത് റിലേഷൻഷിപ്പാണ് എങ്ങനെയുള്ള റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈ ഫങ്ഷൻസ് എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കണം Then the next principle is Principles of Scholar Chain. This principle is also known as Chain of Command. Scholar chain is the chain of superior ranging from the highest authority to the lowest level of authority in the organization. Fayol insists that communication should pass through prescribed chain of command and must be followed by managers and the subordinates. Every subordinate should know

സ്കളാർ ചെയിനിൽ പറഞ്ഞിരുന്നത് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് ഈ ചെയിനിലൂടെയാണ് ഈ ചെയിൻ ഓഫ് കമാൻഡിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻസ് മാനേജറിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സബോർഡിനേറ്റ്സും അറിഞ്ഞിരിക്കണം ആരാണ് അയാളുടെ സുപ്പീരിയർ അതുപോലെ എല്ലാ മാനേജേഴ്സും അല്ലെങ്കിൽ എല്ലാ സുപ്പീരിയേഴ്സും അറിഞ്ഞിരിക്കണം ആരാണ് അയാളുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ളത് The next principle is principles of delegation. Delegation of authority is the basic principle of organizing. It is the process of assigning duties and authority to others in the organization. Delegation is simply a process of entrusting a part of the work by the superior to his subordinates, which the superior does not have the time to do. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എനേബിൾഡ് ദ മാനേജേഴ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് ലോഡ് ടു അതേഴ്സ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഡ്യൂട്ടീസും അതോറിറ്റീസും അതേഴ്സിലേക്ക് അസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഡെലിഗേഷൻ സിംപ്ലി പറയുകയാണെങ്കിൽ സുപ്പീരിയർ അയാളുടെ വർക്കിനെ കുറയ്ക്കാൻ വേണ്ടി അയാളുടെ വർക്ക് അയാളുടെ സബോർഡിനേറ്റ്സിനെ കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് സാധാരണ അതോറിറ്റിയൊക്കെ എന്തു ചെയ്യാറുണ്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് മാനേജേഴ്സ് അവരുടെ വർക്ക് ലോഡ് മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ഹാവ് കണ്ടിന്യൂറ്റി ദി എൻ്റർപ്രൈസ് ഷുഡ് ബി ഏബിൾ ടു യൂസ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി ഏബിൾ ടു അച്ചീവ് നോട്ട് ഓൺലി പ്രസൻറ്റ് ഓബ്ജെക്റ്റീവ്സ് ബട്ട് ആൾസോ ഫ്യൂച്ചർ ഓബ്ജെക്റ്റീവ്സ് ഓഫ് ദ എൻ്റർപ്രൈസ് പ്രോപ്പർ അറേഞ്ച്മെൻ്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ് ഓഫ് എക്സിക്യൂട്ടീവ്സ് നെക്സ്റ്റ് പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആണ് ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചറിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് അതുകൊണ്ട് തന്നെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ അച്ചീവ് ചെയ്യുന്നത് പ്രസൻറ്റ് ഓബ്ജെക്റ്റീവ്സിനെ മാത്രമല്ല ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഓബ്ജെക്റ്റീവ്സിനെ കൂടി അച്ചീവ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ദെൻ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി അക്കോഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ

നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യണം അതുവഴി നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാം ദെൻ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ ഓൺലി എക്സെപ്ഷണൽ മാറ്റേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദ അതോറിറ്റി ഓഫ് ലോവർ ലെവൽ പേഴ്സൺസ് ഷുഡ് ബി റെഫേർഡ് ടു ഹയർ ലെവൽസ് റൊട്ടീൻ മാറ്റേഴ്സ് ഷുഡ് ബി ഡെൽ വിത്ത് ദ എക്സിക്യൂട്ടീവ്സ് അറ്റ് ലോവർ ലെവൽസ് ലോവർ ലെവലിൻ്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യങ്ങൾ മാത്രമേ എക്സെപ്ഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹയർ ലെവലിലോട്ട് റെഫർ ചെയ്യാറുള്ളൂ റൊട്ടീൻ നിരന്തരം നടക്കുന്ന മാറ്റേഴ്സാണ് എങ്കിൽ തന്നെ ഡീൽ ചെയ്യും ലോവർ ലെവലിലെ എക്സിക്യൂട്ടീവ്സ് തന്നെ ഡീൽ ചെയ്യും ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ എന്നും ഒരു കാര്യത്തിനൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ് എങ്കിൽ ആ മാറ്ററിന് എല്ലായ്പ്പോഴും നമുക്ക് ആരുടെ അനുമതി നേടേണ്ട കാര്യമില്ല ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവലിനോട് ചോദിക്കേണ്ട കാര്യമല്ല അപ്പം റൊട്ടീൻ മാറ്റേഴ്സിൽ എന്തെങ്കിലും ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ അതിൻ്റെ അതോറിറ്റി ആർക്ക് തന്നെ ഉണ്ട് ലോവർ ലെവലിന് തന്നെ എടുക്കാം ദൻ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി അഡാപ്റ്റബിൾ ഇനഫ് ടു അക്കോമഡേറ്റ് ടെക്നിക്കൽ ആൻഡ് അതർ ചേയ്ഞ്ചസ് ഇൻ ദ എൻവൺമെൻറ്റ് ഓർഗനൈസേഷനിലെ എൻവിയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസോ അതോ ടെക്നിക്കലായിട്ടുള്ള ചേഞ്ചസിനെയോ അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അപ്പം ഇത്രയും പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പതിനാല് പോയിൻറ്റ്സോളം പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ദെൻ ദ മോസ്റ്റ് കോമൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനാ ഓബ്ജക്റ്റീവ്സ് സ്പെഷ്യലൈസേഷൻ കോഓഡിനേഷൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വിച്ച് ആർ ഓഫ് അബ്രീവിയേറ്റഡ് ആസ് ദ ഓസ്കാർ പ്രിൻസിപ്പിൾസ് ഇപ്പം എക്സാമ്പിൾ ചോദിക്കാം ഓസ്കാർ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പ്രിൻസിപ്പിൾസ് ആണ് മോസ്റ്റ് കോമൺ ലു യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഓബ്ജെക്റ്റീവ്സും സ്പെഷ്യലൈസേഷനും കോർഡിനേഷനും അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും ചേരുന്നതാണ് ഓസ്കാർ പ്രിൻസിപ്പിൾസ് ഓക്കെ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ സെഷൻ താങ്ക് യു ഫോർ ലിസണിങ്